കെ മാണിയോടുള്ള ശത്രുത ജോസ് കെ മാണിയിലൂടെ താങ്കൾ തുടരുന്നുണ്ട്. കെ മാണിയുടെ ശത്രുതയല്ല, അല്ല ഇത് ബി ജോസഫിനെ അപമാനിച്ചതിനുള്ള ശത്രുതയാണ്. കെ മാണിയെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക്. കേരള രാഷ്ട്രീയം മരീമസമാക്കി അഴിമതിയിലും കേന്ദ്രമാക്കി മാറ്റിയാലും കെ എം മാണിയെ, മരിച്ച ആളെ പറ്റി പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഞാൻ അറിയില്ല കെ എം മാണിയെ, പത്തോ മുപ്പത്തഞ്ച് സെന്റ് അകത്ത് പാവപ്പെട്ട മാണി 65 കിടക്കുന്നൊക്കെ എനിക്കറിയാം. മാണി അന്ന് എൻ്റെ വീട്ടിൽ വരും അപ്പനെ കാണാൻ, ചമ്പളം ഈ ചില്ലറ മേടിക്കാൻ പിരിവ്. അപ്പൻ ഇങ്ങനെ കെ എം മാണി ചത്തു വീഴുമായിരുന്നു, മനസ്സിലായി. അപ്പം മാണി എന്തേലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അന്ന് കെ എം മാണിയുടെ വീട്ടിൽ പോവും. അപ്പോൾ കുട്ടി പിടിച്ചാൽ ചട്ടയം മുണ്ടുവാ, ഇപ്പോൾ ഇപ്പോഴും സാരിയാ, പക്ഷേ അന്ന് ചട്ടയം മുണ്ടുവാ. ആ ചേട്ടൻ അപ്പോൾ പുറവശത്ത് കയറുമ്പോൾ ഇങ്ങനെ അരകല്ലുണ്ട്. ഞാൻ അരകല്ലിൻ്റെ അവിടെ കയറി ഇരുന്നിട്ട് ഈ കുട്ടി പിടിച്ചാൽ തിരികെ മാങ്ങ പൊളി തന്നിട്ട്, മനസ്സിലായോ? ആ മാണിയുടെ മാങ്ങൻ്റെ നില എന്നായിരുന്നു, എത്രായിരം കോടി രൂപയുണ്ട്. അഴിമതിയുടെ പിന്നെ ശമ്പളം കിട്ടുകയാണോ? ഹർത്താരം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരെണ്ണം ഒറ്റയുടെ കൂടെ ചോദിച്ചോട്ടെ. അവിടെ എൻ്റെ തെറ്റിദ്ധരിക്കല്ലേ, നോട്ട് എണ്ണുന്ന യന്ത്രം എന്തിനാ കെ എം മാണി മേടിച്ചു വെച്ചത്? എന്തിനാ? അഴിമതി പണം എണ്ണാൻ വേണ്ടിയാണ്. അല്ല, പിന്നെ അത് തെളിവ് ഞാൻ പറയാം. ഞാൻ രണ്ട് കാര്യം ശ്രമിച്ച് പറയാനുണ്ട്. ഞാൻ ഒരു ദിവസം അരുത്തപ്പള്ളി ഇങ്ങനെ കൈക്കാരന്മാരുടെ മുറിയിലിരിക്കുക. അപ്പം കൈക്കാരന്മാരുടെ മുറിയിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട്. കറണ്ട് വാക്കി ഇടിക്കുന്ന വെള്ളടിക്കും അത്. കെ എം മാണി ഇങ്ങനെ വന്ന് നേർച്ച കിട്ടും. അവിടെ ആരും ഇവിടെ ബഹുമാനിക്കാനൊന്നുമില്ല, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, ആരും ഇല്ല കൂട്ടത്തിൽ, ഉള്ളി ഇറങ്ങി വന്ന് കൈക്കാരന്മാരുടെ മുറിയിലോട്ട്. അപ്പം ഇവർ എനിക്ക് വന്ന് വടക്കിലെ പയ്യനാന്ന് തോന്നുന്നു, മാനസാറിനെ വിളിച്ച് ഇരുന്താന്ന് വിചാരിച്ച് കൊണ്ടുവന്നാ. അപ്പോൾ കൊണ്ടുവന്നു. അപ്പം ഞാൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ സുതിയല്ലി അവിടെ ഇരുന്നു. അപ്പോഴേക്കും മുഴിയാനായിട്ട് കറണ്ട് പോയി. അപ്പോൾ കൃത്യം അവിടെ ഇരുന്ന ഈ നോട്ടുണ്ട യന്ത്രം കിടുകിടുകിടുന്ന ഒറ്റയടി വെല്ലടി പുള്ളി കണ്ടു. പുള്ളി മുഖം മാറി മാരിച്ചപ്പെട്ടിറങ്ങി അന്നേരം പോയി. പുള്ളി വിചാരിച്ച് ഞങ്ങളതിൻ്റെ കളിയാക്കിയതാണ്. സത്യത്തിൽ ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല, ദൈവം തമ്പരാൻ കറണ്ട് കളഞ്ഞതാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴേ ഈ അന്ന് ഈ നോട്ടുണ്ട യന്ത്രം തർക്കം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗതികട ആലോചിച്ച് കേൾക്കാൻ വേണ്ടി ചോദിച്ചാൽ പറയും അന്നത്തെ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ബിജു രമേശ് നമ്മുടെ ഈ കൊല്ലത്തു നിന്നുള്ള ഈ ബാർ ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ണി രാജ്കുമാർ, ഉണ്ണി എന്ന് വിളിക്കുന്ന രാജ്കുമാർ, ഉണ്ണി എന്നോട് പറഞ്ഞിങ്ങനെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക, 418 ബാർ തുറക്കാതിരിക്കാനും കൊടുക്കണം, 319 അടയ്ക്കാൻ വേണ്ടിയും കൊടുക്കുക, എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഈ പല 7 കുട്ടമ്പിള്ളയുടെ കൂട്ടും വാദികളും പ്രത്യേകം കാശ് പഠിക്കുന്ന മാതിരി ആണ് ഇതൊന്ന് തടയണം. ഞാൻ കെ എമ്മയുടെ പാർട്ടിയാണ്. അവയാൻ ചെന്ന് അത് ശരിയല്ല മനസ്സാറെന്ന്, മോശമല്ലേ എന്ന് ചോദിച്ചു. യോറിലൊന്ന് ഇടപെടണ്ടെന്ന് ശരി. അതായത് ഞാൻ മേടിക്കും മിണ്ടരുതെന്ന്, ഞാൻ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ബിജു രമേശ് കാശും കൊണ്ടു ചെന്നു. കാശ് കൊണ്ട് കൊടുത്തേച്ച് അന്ന് 20-40 ലക്ഷം കൊണ്ട് കൊടുത്തേ, ഓർക്കുന്നില്ല കേട്ടോ. 20 കൊണ്ട് കൊടുത്തേച്ച് ഇവരിറങ്ങി മണി മന്ത്രി വീട്ടിൽ നിന്നാണ് ഇറങ്ങി. ആ ഗേറ്റ് കടന്ന് അപ്പുറം ചെന്നപ്പോഴത്തേക്കിനു തിരി മണിസാർ ഫോണിൽ ചോദിച്ചു, ബിജു എന്നാ മണിസാറേ, ഇനി ഒരു 8000 രൂപ കുറവുണ്ടല്ലോ ഇതിനകത്ത്. ഇത് 20 ലക്ഷത്തിലോ 40 ലക്ഷത്തിലോ ഇവരെന്നെ ചിരിച്ചു പോയി. എന്നറിയോ സത്യം, അത് ഇവന്മാരിക്കെ അമ്മാർ കമ്പനി കൂടെ 5-6 കൂടി കള്ള് ഷാപ്പുകാരല്ലേ വന്ന പട്ടക്കാരക്കാരെ, പ്രാറുകാരെല്ലാം കൂടെ വന്നപ്പം ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചതാണ്. അപ്പം ഈ ഇവന്മാർ ഇതിനകത്ത് നീ 10-40 ലക്ഷം ഇയാൾ അറിയാൻ പോകുന്നില്ലെന്ന് അതിനകത്ത് കാശ് എടുത്തു കൊടുത്തു. ഉള്ളി പുറത്തം വീണു ഇന്ത്യ തിരിച്ചു കൊണ്ട് കാശ് കൊടുത്തു. ചോദിച്ചേ നോട്ടെണ്ണൽ യന്ത്രം ഉള്ളതുകൊണ്ടാണ്, അല്ല പിന്നെ എങ്ങനെ കിട്ടും? 10 മിനിറ്റ് ആയില്ലേ നീ?